എ വൺ എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ സ്വന്തം ലപ്തിക്കാലത്ത് എൻ്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ വിലയിരുത്തൽ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ചാൻസുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വിലയിരുത്തൽ ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം തെറ്റോ ശരിയോ എന്ന് എഴുതുക അതിലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് അത് ശരിയാണ് തെറ്റാണെന്നാണ് നമുക്കറിയാം അത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെ ഒന്നാം ഘട്ടമായിരുന്നു ഇരുപത്തൊന്നിന് ശേഷം രണ്ടാം ഘട്ടമാണ് ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് കോളനി വായിച്ച കാലത്ത് ഇന്ത്യയിലെ സാക്ഷരത മുപ്പത് ശതമാനത്തിന് മുകളിലായിരുന്നു നമുക്കറിയാം അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ ദെൻ ആ സമയത്ത് സാക്ഷരതാ നിരക്ക് വളരെ കുറവായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽ ഗതാഗതം ആരംഭിച്ചത് ബോംബെയിൽ ആയിരുന്നു ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതായത് ബോംബെ മുതൽ താന വരെയാണ് ആദ്യത്തെ റെയിൽ റെയിൽവേ ലൈൻ ഇന്ത്യയിൽ വരുന്നത് നാലാമത്തേത് കോളനി വാഴ്ച കാലത്തെ വിദേശ വ്യാപാരത്തിൻ്റെ പ്രത്യേകതയാണ് വ്യാപാര ശരിയായിട്ടുള്ള കാര്യമാണ് വ്യാപാര മിച്ചം പക്ഷേ ആ വ്യാപാര മിച്ചം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കാരണം അത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ് ആ വ്യാപാര മെച്ചത്തിൻ്റെ ഭൂരിഭാഗവും ഉപയോഗിച്ചിരുന്നത് അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് സാലറി ആയിട്ടും അതുപോലെ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെയാണ് ഉപയോഗിച്ചത് പിന്നെ ഭക്ഷ്യക്ഷാമം നേരിട്ടു കാരണം നാണയവിളകളാണ് ആ സമയത്ത് ഉല്പാദിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമം നേരിട്ടത് കൊണ്ട് വില കയറ്റമുണ്ടായി അതുകൊണ്ട് നമുക്ക് കിട്ടിയ വ്യാപാര മിച്ചം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കോളനി വാഴ്ചക്കാലത്ത് ഇന്ത്യയിലെ തൊഴിൽ ഘടന എപ്രകാരമായിരുന്നു തൊഴിൽ ഘടന എങ്ങനെയാണ് അല്ലെങ്കിൽ തൊഴിൽ ഘടന എന്താണെന്ന് നമുക്കറിയാം അല്ലേ വിവിധ തൊഴിൽ മേഖലകളിൽ ജോലിയെടുക്കുന്ന ആളുകളുടെ എണ്ണം അതാണ് തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിൽ മേഖല അടിസ്ഥാനത്തിൽ ഇന്ത്യയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് മേഖലകളെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് പ്രാഥമിക മേഖല രണ്ടാമത്തേത് ദ്വിതീയ മേഖല മൂന്നാമത്തേത് തൃതീയ മേഖല അല്ലേ നമുക്കറിയാവുന്ന കാര്യമാണ് അതിൽ പ്രാഥമിക മേഖലയിൽ വരുന്നത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് മത്സ്യബന്ധനം ഖനനം വനവൽക്കരണം തുടങ്ങിയവ ദ്വിതീയ മേഖലയിൽ വരുന്നത് നിർമ്മാണ വ്യവസായങ്ങളാണ് തൃതീയ മേഖലയിൽ വരുന്നത് ഗതാഗത വാർത്താവിനിമയം അതുപോലെ വാണിജ്യം വ്യാപാരം ബാങ്കിങ് വിദ്യാഭ്യാസം ആരോഗ്യം ഇൻഷുറൻസ് ഒക്കെയാണ് അപ്പോൾ കോളനി വായിച്ച കാലത്തെ തൊഴിൽ ഘടന എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കോളനി വായിച്ച കാലത്ത് കൂടുതൽ ആളുകളും തൊഴിൽ ചെയ്തിരുന്നത് കാർഷിക രംഗത്താണ് അതെ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിലായിരുന്നു അപ്പോൾ പ്രാഥമിക മേഖലയ്ക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ഓക്കെ ദെൻ അടുത്തത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലാകാനുള്ള കാരണം എന്താണ് ആ സമയത്ത് വളരെ മോശപ്പെട്ട രീതിയായിരുന്നു കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഒന്നാമത്തേത് ചൂഷണാത്മകമായ ഭൂനികുതി വ്യവസ്ഥ രണ്ടാമത്തേത് ജലസേചന സൗകര്യങ്ങളുടെ അഭാവം മൂന്നാമത്തേത് രാസവള പ്രയോഗങ്ങളുടെ അഭാവം നാലാമത്തേത് ഔട്ട്ഡേറ്റഡ് സാങ്കേതിക വിദ്യ അതായത് കാലകരണപ്പെട്ട സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് അപ്പോൾ ഇത് മിക്കവാറും എല്ലാ എക്സാമിനും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ദൻ അടുത്തത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അനുവർത്തിച്ച സാമ്പത്തിക നയങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ലക്ഷ്യം അതിൻ്റെ ഫലം അതായത് ലക്ഷ്യം നമുക്കറിയാം ഒന്നാമത്തേത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടമായിട്ടാണ് കണ്ടത് രണ്ടാമത്തേത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റായിട്ട് കമ്പോളമായിട്ടാണ് ഇന്ത്യയെ കണ്ടത് അത് വളരെയേറെ ബ്രിട്ടീഷുകാർക്ക് ഗുണകരമായിരുന്നു ഇന്ത്യയിലെ വ്യവസായങ്ങൾ നശിക്കാനായിട്ടും അതുപോലെ ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം നേരിടാനായിട്ടും അതുപോലെ ഇന്ത്യയിലെ വില വർദ്ധനയ്ക്കും ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനയ്ക്കുമൊക്കെ ഈ നയം കാരണമായി തീർന്നു ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരെയേറെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വരാനായിട്ട് ബ്രിട്ടീഷുകാരുടെ ഈ സാമ്പത്തിക നയം കൊണ്ട് പറ്റി അതായത് അത് നമുക്ക് ദോഷകരമാണ് അതാണ് അവിടെ നമ്മൾ എഴുതേണ്ടത് ഞാനടുത്തത് കോളനി ഭരണകാലത്ത് ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തിയ പ്രമുഖർ ആരൊക്കെയാണ് കോളനി ഭരണകാലത്ത് ജനസംഖ്യ കണക്കെടുപ്പുള്ളവരുന്നത് ദേശീയ വരുമാനം കണക്കെടുത്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരെ കേട്ടോ അപ്പോൾ ഇതിനകത്ത് വന്ന് ചോദിച്ചിരിക്കും ജനസംഖ്യ കണക്കെടുപ്പ് നടത്തിയവർ ആരെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ കോളനി ഭരണകാലത്ത് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയവർ ആരൊക്കെയാണ് എന്നാണ് അതായത് ദാദാഭായ് നവറോജി വില്യം ഡിഗ്ബേ ഫിൻലേ ഷിറാസ് വി കെ ആർ വിറാവ് ആർ സി ദേശായ് തുടങ്ങിയവരാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ദേശീയ വരുമാനം കണക്കാക്കിയ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ആദ്യത്തെ ദേശീയ വരുമാനം കണക്കാക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ നിന്ന് വരുന്നത് പിന്നെ ഇതിനകത്ത് വരാനായിട്ടുള്ള സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റിന് അടിസ്ഥാന സൗകര്യങ്ങൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ആണ് അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചത് അത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത് ഇന്ത്യക്കാർക്ക് എങ്ങനെ ഗുണകരമായി ഭവിച്ചു എന്നുള്ള ക്വസ്റ്റ്യനും ഇവിടെ ഒന്ന് വരാൻ ചാൻസ് ഉള്ളതാണ് അത് കൃത്യമായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം